കണ്ണൂരിൽ ബോംബേറിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ഏച്ചൂർ സ്വദേശി ജിഷ്ണുവാണ് മരിച്ചത്. വിവാഹ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ബോംബേറ് ഉണ്ടായത്. നൗഫൽ ചേരുകയാണ് വിവരങ്ങളുമായി. നൗഫൽ, എവിടെയാണ് സംഭവം, എന്താണ് ഉണ്ടായത്? നമുക്ക് ഇതുവരെ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഈ ബോംബാക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി ഈ വിവാഹ വീട്ടിൽ വെച്ച് രണ്ട് സംഘങ്ങൾ തമ്മിൽ വലിയ വാക്കേറ്റമുണ്ടായിരുന്നു. ഈ കല്യാണ ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെയാണ്, ഇന്ന് ഉച്ചയ്ക്കാണ് ഈ വിവാഹ വീട്ടിലേക്ക് പോവുകയായിരുന്ന ഒരു സംഘത്തിന് നേരെ മറ്റൊരു സംഘം ബോംബെ നടത്തിയിരിക്കുന്നത്. അതിൽ ചക്കരക്കൽ സ്വദേശിയാണ് ഇപ്പോൾ മരിച്ചത്. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ യഥാർത്ഥത്തിൽ എന്താണ് ഈ ആക്രമണത്തിന്റെ കാരണം എന്നത് സംബന്ധിച്ച് ഇനി വിശദമായ ഒരു അന്വേഷണം വേണ്ടി വരും. ഇത് കണ്ണൂർ നഗരത്തിൽ നിന്നും 10 കിലോമീറ്റർ മാറി തോട്ടട എന്ന് പറഞ്ഞ സ്ഥലത്ത്, നഗരത്തിനടുത്ത് തന്നെയാണ്, അവിടെ മനോരമ ഓഫീസിന്റെ തൊട്ടടുത്തുള്ള വീട്ടിന് മുന്നിലാണ് ഈ ആക്രമണം ഉണ്ടായത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തത്. പോലീസും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരും ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. സമയത്തിനും മൃതദേഹം ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റും. തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് മരിച്ചയാളുടെ. മറ്റു 3 പേർക്കും സാരമായി പരിക്കുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്പം മുമ്പ് 2:30 ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. നഫൽ, ആദ്യ വിവരങ്ങൾ മാത്രമാണ് ഉള്ളതെന്നറിയാമെങ്കിലും ആരാണ് ഈ ബോംബ് എറിഞ്ഞതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സൂചനയുണ്ടോ? അവിടെ വന്ന ആളുകൾ തന്നെയാണോ ഈ ആക്രമണത്തിന് പിന്നിൽ? ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരമനുസരിച്ച് ഈ രണ്ട് സംഘങ്ങൾ രാത്രി കല്യാണ ആഘോഷവുമായി ബന്ധപ്പെട്ട് പാട്ടുപാടുകയും തർക്കത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തിരുന്നെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തോട്ടടയിലുള്ള ആളുകൾ ഇവർ അതിന് കുറച്ചപ്പുറം 10 കിലോമീറ്റർ അപ്പുറമുള്ള ഏച്ചൂർ എന്ന സ്ഥലത്ത് നിന്നും വന്നവരാണ്. ആ അവരുടെ കുടുംബാംഗങ്ങളുടെ കല്യാണമാണ്. ആ കല്യാണത്തിന്റെ രാത്രി നടന്ന പ്രശ്നത്തിന്റെ തുടർച്ചയായാണ് ഇന്ന് ഉച്ചയ്ക്ക് ഈ ബോംബാക്രമണം എന്നാണ് മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയപരമായ ഒരു ബന്ധവുമില്ല ഈ ആക്രമണത്തിൽ നിന്ന് പോലീസ് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥ കാരണം എന്താണെന്ന് സംബന്ധിച്ച് ഒരു വിശദമായ പരിശോധന ആവശ്യമായിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് തട്ടാപ്പകൽ 2:30 ഇങ്ങനെ ഒരു ദാരുണ സംഭവമുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. 1/2 മണിക്കൂർ മുമ്പാണ് പോലീസിനെ ഇത് സംബന്ധിച്ച വിവരം കിട്ടിയത്. പോലീസ് ഉൾപ്പെടെയുള്ള സംഘം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ മുതിർന്ന ഉന്നത ഉദ്യോഗസ്ഥരും ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഈ ബോംബാക്രമണത്തിൽ ഈ മരിച്ചയാളുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാളുടെ തലയിലാണ് ബോംബേറിൽ പരിക്കേറ്റത്. ഈ 3 പേരുടെ പരിക്കും ഗുരുതരമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരെല്ലാം ചക്കരക്കൽ സ്വദേശികളാണ്. ഈ ചക്കരക്കലിൽ നിന്നും കല്യാണത്തേക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്താണ് ഈ ആക്രമണം എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകും. കണ്ണൂർ നഗരത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇത് ഒരു വിവാഹ സൽക്കാരത്തിന്റെ പേരിലുള്ള തർക്കമാണെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി നൗഫൽ, ഏതായാലും കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് നൗഫലിലേക്ക് മടങ്ങിയെത്താം.